സ്നേഹത്തിൽ നിന്ന് ഇച്ചിരി കൂടിയതായി പ്രേമം. പ്രേമം വന്നാൽ പിന്നെ കണ്ണു കാണത്തില്ല. അതുകൊണ്ട് പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇവനെ മാത്രമേ പ്രേമിക്കാവൂ, വേറെ ഒരാളും പ്രേമിക്കരുത്. ലോകത്തിൽ ഒരാളും നിന്റെ കണ്ണിന് മുൻപിൽ ഇനി വലുതല്ല. ഇനി ലോകത്തിൽ ഒരു പെണ്ണും നിന്റെ കണ്ണിന് മുമ്പിൽ വലുതല്ല. കസിയ ഏറ്റവും വലുത്. വഴിയെ നമ്മൾ പോകുമ്പോൾ സൗന്ദര്യമുള്ള വേറെ ആളുകളൊക്കെ കാണുമായിരിക്കും. ഇനി നിന്റെ കണ്ണിൽ ഇതിൽ കൂടുതൽ സൗന്ദര്യം ഇറങ്ങി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയണോ? വേണ്ട. അപ്പൊ മനസ്സിലാവുന്നു, പരസ്പരം അങ്ങനെ സ്നേഹിക്കണം. എന്നാൽ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വിജയത്തിന്റെ അടിസ്ഥാനം ഉഴുന്നുവട വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകുന്നോ അല്ല. ഒരു വിവാഹവേദിയിൽ വെച്ചിട്ട് പള്ളിയിലച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അത് നിങ്ങളുമായിട്ട് പങ്കിടണം തോന്നി. കാരണം അത്രയും എന്താ പറയാ, വല്ലാത്തൊരു ഇഷ്ടം അത് കേട്ട് കഴിഞ്ഞ് നോക്കുമ്പോ. കാരണം വിവാഹവേദിയിൽ വെച്ചിട്ടല്ലാതെ നമ്മൾ പല പ്രസംഗങ്ങളും എല്ലാതും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെ. ആ വരനോടും വധുവിനോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള്, കാരണം ഈ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരാളും എന്താ പറയാ ഡിവോഴ്സും കാര്യങ്ങളാവൂല. എന്തൊരു വല്ലാത്തൊരു ഇഷ്ടം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് രണ്ടുപേരും നല്ല മിടുക്കനും മിടുക്കിയുമായ വധുവരന്മാരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾ പ്രാർത്ഥനാശീലമുള്ള കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് ഓർത്തോളൂ. പ്രിയപ്പെട്ട അച്ഛനിപ്പം വായിച്ച നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പലപ്പോഴും കല്യാണത്തിന് വായിക്കുന്ന പലതും ആരും കേൾക്കത്തില്ല. കല്യാണത്തിന് മുമ്പ് പറയുന്നതും കേൾക്കും, കല്യാണം കഴിഞ്ഞ് പറയുന്നതും കേൾക്കും, കല്യാണ സമയത്ത് പറയുന്നത് കേൾക്കത്തില്ല. രണ്ടു മൂന്ന് കാര്യം അച്ഛൻ പറഞ്ഞു. നിനക്ക് വിശന്നിരിക്കേണ്ടി വന്നാലും ഇവക്ക് ആഹാരം കൊടുക്കണം. നിനക്ക് വസ്ത്രത്തിന് ക്ഷാമം, വസ്ത്രമില്ലാതെ നടക്കരുത്, വസ്ത്രത്തിന് ക്ഷാമം ഉണ്ടായാലും ഇവൾക്ക് കൊടുക്കാൻ കൊടുക്കണം. നിനക്ക് എന്തിനെങ്കിലും പോരായ്മ ഉണ്ടായാൽ ആ പോരായ്മ ഇവൾക്ക് പോരായ്മയാക്കരുത്, അവളെ നന്നായിട്ട് നോക്കിക്കോണം എന്ന് പറഞ്ഞ നിന്റെ അപ്പനും അമ്മയെ നോക്കുന്ന പോലെ. നിന്റെ അപ്പനും അമ്മയും കൂടെ നല്ല സ്നേഹം എനിക്കറിയാം, അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അതുപോലെ വേണം ഈ കൊച്ചിനെ നോക്കാൻ. എന്നാ വിശ്വസിച്ചാ നിന്റെ അടുക്കൽ ഈ കൊച്ചിനെ പറഞ്ഞു വിടുന്നേ? ഇവരുടെ അപ്പനും അമ്മയും കൂടെ എന്തോ വിശ്വസിച്ചാ പറഞ്ഞു വിടുന്നേ? നോക്കൂ, ഭംഗിയായിട്ട് നോക്കിക്കോണം. വഴക്കുണ്ടാക്കല്ല ഇവനെ, അവനോട് ചേർന്ന് നിൽക്കണം. പരസ്പര പൂരകങ്ങളായിരിക്കണം. ഒരാളിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് തീർക്കണം മറ്റേ ആൾ. തീർക്കുന്ന കൈകൊണ്ടല്ല, തീർക്കുക എന്ന് പറഞ്ഞാൽ ആ പോരായ്മയെ പൂർത്തീകരിച്ചു കൊടുക്കണം. അവക്ക് അത് കുഴപ്പമുണ്ട്, ഇത് കുഴപ്പമുണ്ട്, അങ്ങനെ കുഴപ്പമുണ്ട്, നൂറുകൂട്ടം കുഴപ്പം കണ്ടുപിടിക്കരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം അവിടെ ഇരിക്കട്ടെ, നന്മ വേറെ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ. ആ നന്മയെ കണ്ട് സ്നേഹിക്കാനും സ്വീകരിക്കാനും പഠിക്കണം. പോരായ്മകൾ ഹൈലൈറ്റ് ചെയ്താൽ എല്ലാവർക്കും പോരായ്മയുണ്ട്, എന്നാൽ നന്മയെ നോക്കിയാൽ, ആ നന്മ നോക്കിയാൽ നമുക്ക് പരസ്പരം സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവളിലുള്ള നന്മയെ വേണം നോക്കാനായിട്ട്, ഈ റോബിയിലുള്ള നന്മയെ വേണം നോക്കാനായിട്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാ എനിക്കറിയാം, അനുഗ്രഹീതമായി ജോലി ചെയ്യുന്നവരാ. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാവും, സമ്പാദ്യങ്ങൾ ഉണ്ടാവും. സാധാരണഗതിയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, രണ്ടുപേർക്ക് സ്വന്തമായി സമ്പാദ്യങ്ങളൊക്കെ ആകുമ്പോൾ രണ്ടുപേരും പരസ്പരം അംഗീകരിക്കാത്ത ഒരു രീതിയിലേക്ക് കാണണം. ആ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ നിന്റെ കാര്യം നോക്കൂ. ആദ്യം ചെയ്യേണ്ടത് രണ്ടുപേരും കൂടെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. തന്നെ തന്നെ അല്ല, ഒത്തൊരുമിച്ചുള്ള പോക്കായിരിക്കണമല്ല. ഇനി ബസ്സിൽ കയറുമ്പോൾ രണ്ട് ടിക്കറ്റ് എടുത്തോളൂ, രണ്ടുപേരുടെയും ടിക്കറ്റ് എടുക്കണം. നീ ഒരു സാധനം വാങ്ങിച്ചാൽ അവൾക്ക് വേണ്ടിയും കൂടെ വാങ്ങിക്കണം. വഴിയുന്ന ഉഴുന്നുവട കഴിച്ചേച്ച് വരുമ്പോൾ അവൾക്ക് രണ്ടെണ്ണം അവൾക്ക് വാങ്ങിച്ചേച്ച് വരണം. ആ വിധത്തിൽ അവളെ കരുതുന്നു എന്ന് കാണുമ്പോഴാണ് അവൾക്ക് നിന്നോട് സ്നേഹം കൂടുന്നത്. പരസ്പരം മത്സരിക്കണം കരുതാൻ വേണ്ടി. സുഖത്തിലും ദുഃഖത്തിലും മത്സരി. ഇവൾക്ക് ഇപ്പം തലവേദന ആയിട്ട് കിടക്കാന്ന് നീ എന്തെടുക്കും? മരുന്ന് വരട്ടെയും കൊടുക്കണം, അടുത്തിരിക്കുകയും ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? ഇവന് നടുവേദനയാണെന്ന് നീ എന്തെടുക്കും? ടൈഗർ ബാമൊക്കെ അവൻ കുറച്ച് തൂത്തു, നീയും തൂത്തു കൊടുക്കണം, അവൻ്റെ കൂടെ ഇരിക്കണം. സ്നേഹമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പരസ്പരം സ്നേഹിക്കുന്ന, കരുതുന്ന, ഏറ്റവും ആത്മാർത്ഥതയോടെ കരുതുമെന്ന് കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്മാറാൻ തോന്നില്ല. മരണം വരെ ഇനി നിങ്ങൾ ഒന്നാം. ഞങ്ങൾ വേദ കൈകൾ ചേർത്ത് വെച്ച് ഏവൻഗേലിയോൻ വായിക്കുന്നത് വരെ നിങ്ങൾ രണ്ടായിരുന്നു. മാർത്തോമാസഭയുടെ രീതി അനുസരിച്ച് വേദപുസ്തകം വായിച്ച് കൈകൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി രണ്ടാകാൻ ഒക്കത്തില്ല എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിക്കോണം. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കിക്കോണം. ഇവൻ പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കരുത്, അവൾ പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കും. ഇടയ്ക്ക് ഇച്ചിരി വഴക്കുണ്ടാക്കണം.
പക്ഷെ വഴക്കുണ്ടാക്കിയ ജനം എടുക്കണമെന്നറിയാമോ? വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് പരസ്പരം പറഞ്ഞ് തീർത്ത് പ്രാർത്ഥിക്കാൻ അറിയാമോ? പ്രാർത്ഥിച്ചിട്ട് കിടക്കാവും. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാം? ഇപ്പം പ്രാർത്ഥിക്കുന്നവനാ, എനിക്കറിയാം. അപ്പം പ്രാർത്ഥിച്ച് വേണം കിടക്കാൻ, അല്ലാതെ കിടക്കരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും ജോലിക്കെന്ന് പറഞ്ഞ് ഞാൻ പോകരുത്. രണ്ടുപേരും ഒത്തൊരുമിച്ചിരുന്ന് കട്ടിലേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കാം. പരസ്പരം സ്നേഹിക്കണം, ഇവനെ നല്ലതായിട്ട് പ്രേമിക്കണം. അതറിയാം, നന്നായിട്ട് പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ വർത്തിക്കണമെന്ന് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത്. സ്നേഹം മാത്രം പോരെ, പ്രേമം കൂടെ വേണം. സ്നേഹത്തിൽ നിന്നിച്ചൂടെ കൂടിയതായി പ്രേമം. പ്രേമം വന്നാൽ പിന്നെ കണ്ണു കാണത്തില്ല. അതുകൊണ്ട് പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇവനെ മാത്രമേ പ്രേമിക്കാവൂ, വേറെ ഒരാളെ പ്രേമിക്കരുത്. ലോകത്തിൽ ഒരാളും നിന്റെ കണ്ണിന് മുൻപിൽ ഇനി വലുതല്ല. ഇനി ലോകത്തിൽ ഒരു പെണ്ണും നിന്റെ കണ്ണിന് മുമ്പിൽ വലുതല്ല. കസിയ ഏറ്റവും വലുത്. വഴിയെ നമ്മൾ പോകുമ്പോൾ സൗന്ദര്യമുള്ള വേറെ ആളുകളൊക്കെ കാണുമായിരിക്കും. ഇനി നിന്റെ കണ്ണിൽ ഇതിൽക്കുള്ളൊരു സൗന്ദര്യം ഇറങ്ങി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയണോ? വേണ്ട. അപ്പൊ മനസ്സിലാവുന്നു, പരസ്പരം അങ്ങനെ സ്നേഹിക്കണം. എന്നാൽ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വിജയത്തിന്റെ അടിസ്ഥാനം ഉഴുന്നുവടം വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകുന്നതോ അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് ദൈവത്തെ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടപ്പോ, അതായത് പുതിയ ജീവിതം തുടങ്ങി മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, കാരണം രണ്ടുപേർക്കും ജോലി, പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വേറെ ജീവിതത്തിൽ വേറെ രീതിയിലേക്ക് പോകും. അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നല്ല ചിരിച്ചുകൊണ്ടും നല്ല രീതിയിൽ, ആരും വെറുപ്പിക്കാത്ത രീതിയിൽ. എന്തായാലും കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. കാരണം ഈ പറയുന്ന രീതിയിലൊക്കെ എല്ലാവരും മുന്നോട്ട് പോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എന്താ പറയാ, റിവേഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഒരാളും തെറ്റാത്ത നല്ല രീതിയിൽ ജീവിച്ചു പോകും. എന്തായാലും പറഞ്ഞു കേട്ടും വളരെ സന്തോഷം. അത് നിങ്ങളുമായിട്ട് പങ്കിടണമെന്ന് തോന്നി.